മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മജി, ഇത്തിരി ജീരവെള്ളം എടുത്ത്. നീ എന്താ കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ കഴിക്കാം. അപ്പച്ച, ആ ചിക്കൻ്റെ രണ്ട് പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് ഒട്ടോട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ടാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ച, ആ ചറൊന്ന് എടുത്തെ. അയ്യോ, അവിടെ അല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കാന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്ന. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ? ഇങ്ങനെ വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അപ്പച്ച പ്രകാശിന് ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതെങ്കിലും ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തി. അയ്യോ, ആർക്കാ ഓപ്പറേഷൻ? അയ്യോ, പോട്ടെ. കാര്യങ്ങളെ കൊത്തു വരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ഏത് ലവ് മാരേജ്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആൻ്റെയൊക്കെ കാശൊരു പ്രശ്നമല്ല. നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെ ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വയ്ക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാം ഞാനും. നല്ല കാര്യമല്ലേ, അല്ലേ വിൽട്രി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയോട്ട് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നുകൂടെ അങ്ങനെ കഴിഞ്ഞാലെങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതവും എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ച? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ, മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ടു കിടക്കുമ്പോ അവിടെ പേരിൽ എഴുതി വെച്ച എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ അന്ന് വിളിക്കുന്നേ? ചുമ്മാ. അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നാലും അത് വേണ്ടേ? ദീനാമ്മേ, അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിട്ടറി പോലീസിന്റെ കടയിലോട്ടാ, അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആണെന്നൊരു സംശയമുണ്ട്. പൗലോസിന്റെ ജായക്കടല ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ, ആയിക്കോലെ, കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്, മനസ്സിലായോ? അല്ല, ഇവിടുന്ന് മടുക്കുമ്പോ എവിടേക്കെങ്കിലും ഇറങ്ങണല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയും പോയിരിക്കാം. അവളെന്തിയടാ അകത്തുണ്ട്? വിളിക്ക്.
നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്. നിങ്ങളിത് എന്തിനു ഭാവിച്ചോണ്ട്? എന്റെ പൊന്നു സാറുമാരെ ഒന്ന് പോയി, മൊലാളി അറിഞ്ഞ എന്നെ കൊന്നുകളയും. മിണ്ടി പോലത്, ഭാര്യയും കുടുംബവും ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? നിർത്തിക്കോ, ഇനി ഒരിക്കലും അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം അറിയോ? ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം. അച്ചായോ? ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാൻ പോട്ടെ മോളെ. എട്ട് മണിയായില്ല, അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി? ഇന്നെന്തൂറ്റി പുറത്തേക്കൊന്നും പോയില്ലേ? ചുമ്മാ കറങ്ങാൻ പോയത്. നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം, ഭയങ്കര ക്ഷീണം. പിന്നെ എവിടെയെങ്കിലും പോവാ ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി, എവിടെ പോയി? എത്ര പേരോട് സമാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാ. പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കാട് എന്നീ വീട്ടകത്ത് കുളിച്ചു മുടിയേക്കണേ? ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. പറഞ്ഞനുസരിച്ച് ഒരു ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ, അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്, എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ. എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും, വന്നിട്ട് കാണാം. മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും എടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്, അപ്പോ മരുമകരെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല, എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങിയല്ലേ, പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്ന ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല, രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല. ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്? ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടാന്ന് വെക്കണം. വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടം വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതൊക്കെ വെറും തോന്നലാ, ഏതോ വേക്കനാവുന്നുണ്ടെന്നും പറഞ്ഞു. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്ന കേൾക്കാതെ മദ്രാസിൽ പോയ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായി വരും. ഒരു ആപത്ത് വരും അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നേ? ആപത്ത്? എന്റെ അമ്മയുടെ അവനവിടെ നിന്നാൽ ആപത്ത്. എടി, രൂപ 1 ലക്ഷം കയ്യിൽ നിന്ന് പോയത് അറിയോ? പോയനോ? ഇന്ന് എടുത്ത് വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി.